ഡോക്ടർ അജോഷ് കള്ളിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കോവിഡിൻ്റെ രണ്ടാം തരംഗം അല്ലെങ്കിൽ രണ്ടാം വരവ് നമ്മൾ ഇന്ത്യ ആകെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കള്ളിക്കാട് പഞ്ചായത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വെറും 14,000 പോപ്പുലേഷൻ വരുന്ന കൊച്ചു പഞ്ചായത്താണ് നമ്മുടെ എന്നുള്ളത് ഓർമ്മ കൂടെ വേണം. അതിവ്യാപനം നമുക്ക് ഈ പഞ്ചായത്തിലും ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഏവരും ജാഗരൂകരായിട്ട് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ശ്രമഫലം മാത്രമേ ശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു മഹാമാരിയിൽ നിന്ന് കരകയറാൻ പറ്റുകയുള്ളൂ. മൂന്ന് തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പരമാവധി ആളുകളെ ടെസ്റ്റ് ചെയ്യുക, പരമാവധി ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മുമ്പിലുള്ള മൂന്ന് പ്രധാന മാർഗങ്ങൾ കോവിഡിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു പുതിയ പോസിറ്റീവ് കേസുകൾ വരികയാണെങ്കിൽ ആ പോസിറ്റീവ് കേസ് ലക്ഷണങ്ങളുള്ള ആളായിരുന്നെങ്കിൽ അയാൾക്ക് എന്നാണോ ലക്ഷണം തുടങ്ങിയത് അതിന് 2 ദിവസം മുമ്പേയുള്ള സമ്പർക്കത്തിൽപ്പെട്ട ആൾക്കാർക്ക് മുതൽ സ്വയം നിരീക്ഷണത്തിൽ പോയി വീടുകളിൽ മറ്റുള്ളവരുടെ സമ്പർക്കത്തിൽ ഏർപ്പെടാതെ കഴിയേണ്ടതാണ്. അതിവേഗം പടരുന്ന ജനിതക വ്യതിയാനം വന്ന കോവിഡ് വൈറസുകളുടെ സാന്നിധ്യവും ഇപ്പം ഏറെ കണ്ടുപിടിക്കപ്പെട്ട സാഹചര്യത്തിൽ നമ്മളുടെ ജാഗ്രതയാണ് ഇതിലേറ്റവും വിലപ്പെട്ടത്. അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും നിങ്ങൾ കൂടെയുണ്ട്. അവരുമായി പരമാവധി സഹകരിച്ച് നമുക്ക് ഒന്നിച്ച് ഈ മഹാമാരിയിൽ നിന്ന് ഈ ഗ്രാമത്തിലെ നിവാസികളുടെ വലിയ ദുരിതത്തിലേക്ക് പോകുന്നതും തടഞ്ഞ് മുന്നോട്ട് പോകേണ്ടതാണ്. ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കോവിഡിൻ്റെ അതിരൂക്ഷമായ സാന്നിധ്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏകദേശം 128 രോഗികൾ പോസിറ്റീവായി കഴിഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അതിൻ്റെ രൂക്ഷമായ കോവിഡിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കോവിഡിൻ്റെ കടന്നുകയറ്റം. നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം ഭയങ്കരമായ രീതിയിലാണ് കൊറോണ വ്യാപനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ മുൻകരുതൽ എന്നവണ്ണം അനൗൺസ്മെൻ്റ് നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ ആശാ വർക്കർമാർ, മാറ്റുമാർ, ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേനാംഗങ്ങൾ, അതുപോലെ ഗ്രാമപഞ്ചായത്തിനകത്ത് വരുന്ന എല്ലാ വോളണ്ടിയേഴ്സുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതാത് വാർഡുകളിൽ എല്ലാവർക്കും ബോധവൽക്കരണം നടത്തുക എന്ന പരിപാടിയുമായി മുമ്പോട്ട് പോവുകയാണ്. എല്ലാവരും പോലീസിനും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കുമെല്ലാം ഞങ്ങൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാം പഞ്ചായത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഈ മഹാമാരിയെ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലേക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനി മുൻകാലങ്ങളിൽ ഉള്ള നല്ല നാളുകൾ ഇനിയും വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ നല്ല നാളുകൾ വരുന്നതിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി ഈ കൊറോണ എന്ന മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാം സഹായവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം സഹകരണവും ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Hey there. Subscribe to my channel and also press this bell icon.